നല്ല തണുപ്പാണ്. നമ്മളിട്ട ഡ്രസ് പോലും പറ്റാത്ത രീതിയിലുള്ള തണുപ്പുണ്ടായിരുന്നു. ഇപ്പൊ നമ്മള് ഹൈവേ കയറി നമ്മളാ ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് പോകുന്ന വഴിയാണ്. മൈനസ് 30 റെയിൻഡിയർ ഫാം ആണ് കാണുന്നത്. റെയിൻഡിയർ പുറത്ത് നിന്ന് പുല്ല് നിന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ലാപ്ലാൻഡിൽ ഇഷ്ടംമാതിരി ഇതുപോലത്തെ ഫാമുകളുണ്ട്. മീറ്റിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ ഈ വിന്ററിൽ സഫാരിക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട് നിങ്ങളെ. അങ്ങനെ നമ്മൾ സ്ഥലം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമ്മളൊരു 1 കിലോമീറ്റർ നടന്നു പോകുമ്പോഴാണ് നമ്മൾ ആ സംഭവം കാണുന്നത്. ഫിൻലൻഡിലെ കൂസാമോ എന്ന് പറഞ്ഞ സ്ഥലമാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് 650-700 കിലോമീറ്ററോളം ഉണ്ടായിരുന്നു. ഇന്ന് സൺലൈറ്റ്, ഈ സൈഡിലേക്ക് സൺലൈറ്റ് ഒന്നും ഇല്ല. ഇവിടെ സൺലൈറ്റ് ഇല്ല ഇന്നലെ. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇത് എല്ലാവരും കൂടി നടന്നു പോവാണ്. നമ്മൾ വന്നേക്കുന്ന സ്ഥലമാണ്. 500 മീറ്റർ നമ്മൾ അങ്ങോട്ട് നടക്കണം. ഓടി വരൂ, ഓടി വരൂ. നമ്മൾ കാണാൻ ആഗ്രഹിച്ച ആ ബ്യൂട്ടി ചെല്ലുമ്പോൾ ഉണ്ടാവുമെന്ന് അറിയത്തില്ല കേട്ടോ. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. ഓനെ ഓടി വരൂ, ഓടി വരൂ. ഒരാൾ വീണു. യോണ യോണ ഓടി വരൂ, ഓടി വരൂ, ഓടി വരൂ. ജോണിക്കുട്ടി വീണു, ജോണിക്കുട്ടി വീണു ആണോ. നല്ല തണുപ്പത്ത് നടന്നു പോകുമ്പോൾ എത്ര ലെയറ് സോക്സ് ഇട്ടാലും നമ്മുടെ കാലിന് ചൂട് വേണമെങ്കിൽ നമ്മുടെ ഷൂവിനകത്ത് സ്പേസ് വേണം. നല്ല ടൈറ്റായിട്ട് 3-4 സോക്സ് ഒക്കെ ഞെക്കി വെച്ച് നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരു ഗുണവും കിട്ടില്ല, നല്ല പെയിനായിരിക്കും. എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായതാ, അവസാനം ഞാൻ 1 ലെയർ സോക്സ് ഊരി. ഇപ്പം ആവശ്യത്തിന് സ്ഥലമുണ്ട്, അതുകൊണ്ട് നടക്കുന്നില്ല. നല്ല ഓടി വരൂ, ചുക്കുന് വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതൊരു പ്രത്യേക അനുഭവം കേട്ടോ. വിന്ററിലെ സമ്മറിൽ വേറൊരു അവസ്ഥയായിരുന്നു, ഓട്ടത്തിൽ വേറൊരു അവസ്ഥയായിരുന്നു. തന്നെയുള്ള വഴികൾ പോകാൻ വേണ്ടി കയറ് കെട്ടിയിട്ടുണ്ട്. ഉണ്ടോ മഞ്ഞ് പൊതിഞ്ഞ് തണുത്ത് ഉറഞ്ഞ് കിടക്കുന്നു. നമ്മൾ എത്തിക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ ഫിൻലൻഡിലെ ട്രഡീഷണൽ ടോയ്ലറ്റിൽ പോവുകയാണ്. ഈ കാണുന്നതാണ് ട്രഡീഷണൽ ടോയ്ലറ്റ്. ഉള്ളിലേക്ക് കയറി കാണിക്കണോ? ഒന്ന് കാണിച്ചേക്കാം. മഞ്ഞിന് പോലെ പൈസ ആയിരിക്കും ഇടുന്നത്, നേരത്തെ അല്ല മണ്ണിന് പോലെ. ഇല്ലില്ല, തുറക്ക്. ഓക്കെ, ഇതാണ് സമ്മർ ഹൗസിലും അതുപോലെ തന്നെ ഇങ്ങനെ ഫോറസ്റ്റിനകത്തൊക്കെ ഉള്ള ഇതാണ്. ഇതിനകത്തേക്ക് മണ്ണ് വരികയാണ് നമ്മൾ ഇടുന്നത്. നമ്മുടെ ആവശ്യം കഴിഞ്ഞ് ഈ മണ്ണല്ല, ഇപ്പം ഈ ഇലയുടെ മരത്തിൻ്റെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും കുറേ കൂടി പോകണം, ഏറ്റവും നല്ല വ്യൂ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോയിട്ടുണ്ട്. വാ, എങ്ങനെയുണ്ട് ചിക്കോ? എനിക്കിപ്പോഴാണ് കാണുന്നത്, വാ വിളിച്ച് നിൽക്കുക. എങ്ങനെയുണ്ട്, എങ്ങനെയുണ്ട് ആളുകളൊന്നും ഇല്ല, വെള്ളം ശക്തിക്ക് ഒഴുകുന്നുണ്ട്. ഓ, ചിക്കൊക്കെ ഫോട്ടോ എടുക്കുന്നു. ജോണിക്കുട്ടി കണ്ടിട്ടുണ്ട്, ഞാനും ജോണിക്കുട്ടി പ്രാവശ്യം വന്നല്ലേ. ജോണിക്കുട്ടി ഓർക്കുന്നുണ്ടായിരുന്നോ? ഈ സ്ഥലം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മള് ഇത്രയും ദൂരം വണ്ടി ഓടിച്ചു വന്നേ. ഈ സ്ഥലം ഇങ്ങനെ കണ്ടിട്ടുണ്ട്, റീൽസിലും ഇതിലൊക്കെ കണ്ടിട്ടുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, ഞാൻ വിചാരിച്ചത് റിയൽ അല്ലെന്നായിരുന്നു.
ഇത് റിയൽ സ്ഥലമെന്ന് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സർപ്രൈസ്. അത് ഫിൻലൻഡില്. എന്ത് രസമല്ലേ. നമ്മൾ സൂം ചെയ്തെടുക്കുന്നതാണ് ഈ വീഡിയോ. കുറച്ച് അകലേന്ന് ചിക്കുമൊക്കെ പാലത്തേലാണ്. നേച്ചർ ബോയിനെ കുറേ നേരമായിട്ട് വിളിച്ചിട്ട് നേച്ചർ ബോയ് മൈൻഡില്ലാതെ തന്നെ നിൽക്കുവാണല്ലോ. ഇത് കണ്ട് ലയിച്ചു നിൽക്കുവാണോ. അടിപൊളി, ഒന്നും പറയാനോ. എപ്പോഴെങ്കിലുമൊക്കെ സമയം കിട്ടുമ്പോൾ ഫിൻലൻഡിൽ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട പ്ലേസ് ആണിത്. അതെ, നമ്മൾക്ക് നല്ല അതിൻ്റെ ഫുൾ ബ്യൂട്ടി നമുക്ക് ഒപ്പിയെടുക്കാൻ പറ്റുന്നില്ല. വിന്ററിലെ ഇതിൻ്റെ ഏറ്റവും ഗുമ്മല്ലേ. ഓട്ടത്തിൽ അതിൻ്റെതായ രസം. അതായത് ഓട്ടത്തിൽ ഈ കാണുന്നതെല്ലാം എങ്ങനെയായിരിക്കും, ഇലകളൊക്കെ പഴുത്ത് നല്ല രസമായിരിക്കും. എത്ര കണ്ടാലും കൊതി തീരൂല. ചക്കി കൈ കാണിച്ചേ. ആണോ പയ്യ തന്നെ തെന്നി വീഴുട്ടാ. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടാ? എങ്ങനെയുണ്ട് ചക്കി, ഇഷ്ടപ്പെട്ടാ? നല്ല സ്ഥലമാണോ? ഒരു രക്ഷയില്ല. അങ്ങനെ നമ്മൾ നമ്മുടെ സ്ഥലത്തുനിന്ന് എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോരുവാണ്. ലക്കിന് നമ്മൾ ചെന്നപ്പോ ആകെ രണ്ടുപേരെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മള് ഇരുന്നു നിന്നും ഫോട്ടോ എടുത്തു എടുത്തു വെറുപ്പിച്ചു. എങ്ങനെയുണ്ടായിരുന്നു, ഇഷ്ടമായോ? മാള് കണ്ടിട്ട് എങ്ങനെയുണ്ട്? നമ്മൾ റിയൽ ആയിട്ട് കണ്ടപ്പോ കണ്ടിട്ട് എന്നാ തോന്നി? വീഡിയോ കണ്ട പോലെ തന്നെയാണോ? നമ്മള് ഈ വഴി ഇഴുവാ. അവിടുന്ന് എല്ലാവർക്കും കൺഫ്യൂഷൻ. ജോണിക്കുട്ടി അങ്ങോട്ട് കാണിക്കണം, ചക്കി അങ്ങോട്ട് കാണിക്കണം, പക്ഷെ നമ്മൾ വന്ന വഴി ഇതങ്ങോട്ടോ. ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് കുറച്ചു നേരം പിള്ളേരും എല്ലാവരും കാത്തു നിന്ന് കാല് തണുക്കാൻ തുടങ്ങി. അപ്പൊ ഇനി തിരിച്ച് ഓടിക്കേറി പോകുന്നതായി കാണുന്നത്. അപ്പൊ ചൂടാവൂലേ. ചൂടാവുന്നുണ്ടോ? ഇച്ചിരി ഓടിക്കോ. ചൂടാവുന്നുണ്ടോ? ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. സ്മൂതി ബർഗർ എല്ലാം ഉണ്ട്. വേഗം ബോഡി ഓടിച്ചല്ലോ. ഫിൻലൻഡിലെ വിസിറ്റിങ്ങിന് വരുന്നവരൊക്കെ ഇങ്ങനെ മഞ്ഞ് പൊതഞ്ഞു കിടക്കുന്ന സ്ഥലത്തോടെ അവർ പറയുന്ന വഴിയിലൂടെ തന്നെ പോകണം. എളുപ്പവഴിക്ക് സ്ഥലത്തെത്താൻ വേണ്ടി ഷോർട്ട് കട്ട് പോലെ ഇങ്ങനെ ഇടയിലൂടെ എല്ലാം കയറി പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും? ആ അതായത് കാല് കുഴിഞ്ഞു പോകും. കാരണം സമ്മറിൽ വരുമ്പോഴും നമുക്ക് ഈ സ്ഥലമൊക്കെ ശരിക്കും കാണാൻ പറ്റുള്ളൂ. നല്ല കല്ലുകളും വലിയ കുഴികളൊക്കെ ഇതിൻ്റെ അടിയിൽ. നമ്മുടെ നാട്ടിലത്തെ പോലെ ഉറപ്പുള്ള ഭൂമിയൊന്നുമല്ല. കാടിനകത്ത് പലയിടത്തും പല രീതിയിലാണ്. അപ്പോൾ കുഴിഞ്ഞു പോകും. ചിലയിടത്ത് കുഞ്ഞു ലേക്കുകളുണ്ട്, ചിലപ്പോൾ വെള്ളമായിരിക്കും അടിയിൽ. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഷോർട്ട് കട്ട് തേടി എടുക്കരുത്. വഴി തെളിഞ്ഞു കിടക്കുന്നിടത്തോളം മാത്രമേ നമ്മൾ പോകാവുള്ളൂ. അങ്ങനെ നമ്മളെല്ലാം കണ്ടു. ഫുഡ് നമ്മൾ കൊണ്ടുവന്നു. കാരണം ഇവിടെ നിന്നും കടയില്ല. നിങ്ങൾ പോകുന്ന വഴിക്കെല്ലാം കണ്ടില്ലേ. അപ്പൊ നമ്മൾ ഇങ്ങനെല്ലാം കരുതി നമ്മള് റോള് ചുറ്റിക്കൊണ്ട് വന്ന് നല്ല യൂസ്ഫുൾ ആയി. പിള്ളേരെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മുടെ കയ്യില് ഡാഡയുടെ ബർത്ത്ഡേ കേക്കിന്റെ ബാക്കി ഇരുന്നത് എടുത്തോണ്ട് വന്നായിരുന്നു. ദൂരെ കാണുന്ന കുന്നാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രം. അതും സ്കീയിങ് പ്രേമികളുടെ അല്ലേ. അതായത് ഇവിടെ കുന്നുകൾ കാണില്ല, കുന്നുകൊണ്ടെങ്കിൽ ഭയങ്കര ഡിമാൻഡാണ്. അതെ, സ്കീയിങ് സെന്റർ ആയിട്ട് മാറും അത്. എന്റെ പൊന്നെ ആളുകള് പറന്നല്ലേ വരുന്നേ. വണ്ടി കയറുന്ന വഴിയാണ് ചെയ്യാ. അതെ, സ്കീങ്കാരൊക്കെ ഇതിൽ പോകുന്നു. അടികൂടിയാണോ ഞാൻ പിടിച്ച്. ഈ കാണുന്ന സ്ഥലമാണ് ഫിൻലൻഡിലെ റുക്ക എന്ന് പറയും. സ്കീ സെൻ്റർ ആണ്. ഭയങ്കര രസമാണ്. പക്ഷെ സ്കീയിങ് അറിയാവുന്നവരാണ് ഇവിടെ കൂടുതലായിട്ട് വരുന്നത്. ലൈറ്റൊക്കെ കൊടുത്ത് ഭയങ്കര രസമായിട്ടുണ്ട്. സമയം ഇപ്പം 4 മണി ആയതേ ഉള്ളൂ. ഓരോരുത്തരും ഇതുണ്ടെങ്കിൽ സ്കീ ചെയ്ത് വരുന്നുണ്ടോ? ഭയങ്കര സ്പീഡിൽ വരുന്നുണ്ടോ? അങ്ങനെ നമ്മൾ അടിപൊളി സ്ഥലം കണ്ടു. അതെ, ഇനി നമ്മൾ തിരിച്ചു പോവുകയാണ്. ജോണിക്കുട്ടി കാറിൽ വാം ആയിട്ടിരിക്കുവാണ്. അപ്പം നമ്മൾ വീഡിയോ ഇവിടെ
വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഈ വീഡിയോ. ഫിലിൻഡിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ സ്ഥലമാണ്. എപ്പോഴും സമയം കിട്ടും, എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യുക. താങ്ക് യു, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരോടും ഒരുപാട് സ്നേഹം, സന്തോഷം. ബൈ ബൈ.